നമ്മുടെ നെറ്റ്സർഫിൻ്റെ പുതിയതായ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമർ ലോഗിൻസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. ആ കൺസ്യൂമർ ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇപ്പോൾ ഓൾറെഡി ബില്ലിംഗ് സ്റ്റാർട്ടായി. അപ്പോൾ കൺസ്യൂമറിൻ്റെ പേരിലാണ് നമ്മൾ ബില്ലിംഗ് ചെയ്യേണ്ടത്. കൺസ്യൂമറിൻ്റെ പേരിൽ എങ്ങനെയാണ് ബില്ലിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ www.netsurfnetwork.com പോവുക. ക്രോമിലാണ് എടുക്കേണ്ടത്, ആപ്പിലല്ല. ക്രോമിൽ പോവുക, ലോഗിൻ പേജ് ഓപ്പൺ ചെയ്യുക. ലോഗിൻ യൂസർ നെയിം നിങ്ങളുടെ ആരുടെ കൺസ്യൂമറാണ് ആഡ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളുടെ ഡയറക്റ്റ് കൺസ്യൂമറാണെങ്കിൽ നിങ്ങളുടെ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് വേണം ആ കൺസ്യൂമറെ ക്രിയേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ കെയർ ഓഫിൽ വന്നിരിക്കുന്ന ഒരു ഡയറക്റ്റ് സെല്ലറിൻ്റെ അദ്ദേഹത്തിൻ്റെ കൺസ്യൂമറാണ്. ഇപ്പോൾ രമേഷ് എന്ന് പറയുന്ന ഒരാളുടെ കൺസ്യൂമറാണെങ്കിൽ നിങ്ങൾ രമേഷ് എന്ന് പറയുന്ന ആളുടെ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് വേണം നിങ്ങൾ കൺസ്യൂമർ ആഡ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങളുടെ സ്വന്തമായ കൺസ്യൂമറാണെങ്കിൽ നിങ്ങളുടെ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ കൺസ്യൂമറിൻ്റെ ഐ ഡി ക്രിയേറ്റ് ചെയ്താൽ മതി. എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ലോഗിൻ യൂസർ നെയിം കൊടുക്കുക, യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക, ഇതുപോലെ തന്നെ ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഐ ഡി ഓപ്പൺ ആവും. ഓപ്പൺ ആയതിന് ശേഷം ഇവിടെ സൈഡിൽ നിൽക്കുന്ന ഒരു മൂന്ന് വര, മറ്റേ ബെൽ ബട്ടൻ്റെ തൊട്ടടുത്തില്ല ഒരു മൂന്ന് വര ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻറോൾ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ആഡ് ന്യൂ കൺസ്യൂമർ, ആഡ് ന്യൂ ഡയറക്റ്റ് സെല്ലർ, മൈ കൺസ്യൂമർ. ഇപ്പോൾ നിങ്ങളുടെ ഐ ഡി ഓപ്പൺ ചെയ്തപ്പോൾ മൈ കൺസ്യൂമർ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതും കൂടി ചെയ്യാൻ പറ്റും. ആഡ് ന്യൂ കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ന്യൂ കൺസ്യൂമർ ആഡ് ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേജ് വരും. ഇതിൽ സെൻഡ് യുവർ ലിങ്ക് എന്ന് വരും, അല്ലെങ്കിൽ ആഡ് ന്യൂ കൺസ്യൂമർ. ആഡ് ന്യൂ കൺസ്യൂമർ കൊടുക്കുക, അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് നെയിം എന്താണ് കൊടുക്കേണ്ടത്? ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിനൊരു ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഗിരീഷ് KS, ഓക്കെ. അദ്ദേഹത്തിൻ്റെ യൂസർ നെയിമും കൂടി കൊടുക്കുക, ഗിരീഷ്. യൂസർ നെയിം അദ്ദേഹത്തിനും കൂടി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്പേസ് കൊടുക്കാതെ ഗിരീഷ് KS എന്ന് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുക, 944 9. മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തിട്ട് വെരിഫൈ കൊടുക്കുക, വെരിഫൈ മൊബൈൽ നമ്പർ. ആ മൊബൈൽ നമ്പർ വെരിഫൈ കൊടുത്തപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTP അവിടുന്ന് കോപ്പി ചെയ്യുക. കോപ്പി DOPZLQW. ഈ OTP നിങ്ങൾ എടുത്തു വെക്കുക, DOPZLQW. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ, മൊബൈൽ വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി ആയി. പാസ്വേഡ് എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഓക്കെ. ഗിരീഷ് എന്ത് വേണമെങ്കിലും പാസ്വേഡ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പിൻകോഡ് കൊടുക്കുക, 574202. ഓക്കെ, സെലക്ട് ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് എല്ലാം ഓട്ടോമാറ്റിക്കലി വരും. അഡ്രസ് കൊടുക്കുക, അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആഡഡ് സക്സസ്ഫുള്ളി. ഇവിടെയാണ് GK00004 എന്ന് പറയുന്ന ഒരു നമ്പർ വരും. ആ നമ്പറിന് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ആ നമ്പർ നിങ്ങളവിടെ സ്റ്റോപ്പ് പോയിന്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ IDക്ക് ബില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. അഗെയിൻ വേറെ റെഫറൻസ് ID വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ്. താങ്ക് യു സോ മച്ച്.